നിനക്ക് ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഞാൻ അവിടെ എത്രമാത്രം സ്ട്രെസ്സിലാ നിൽക്കുന്ന അറിയോ? ഓഫീസിലെ വർക്ക്, ജിഎമ്മിന്റെ ടോർച്ചർ, അതിന്റെ ഇടയിൽ ഇവിടെ ഒരു സമാധാനം ഇല്ല. നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ അർജുൻ? താൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് എന്നും പറയുന്നതല്ലേ? പറഞ്ഞ ഉടനെ ഡയലോഗ് ഞാൻ കാണാതെ പഠിച്ചു. എന്നാ നിനക്കൊന്ന് നന്നായിക്കൂടെ? ആ നന്നാവാ, ഇന്നോട്ട് നന്നാവാ. ഇത് നീ എന്നും പറയുന്ന ഡയലോഗാ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്താ ഇട്ടോ താണ് വന്നേ? ഇങ്ങ് വാ, വാ ഇവിടെ. പറ എന്താ തന്നെ ഇന്നത്തെ പ്രശ്നം? ഇന്നത്തെ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഞാൻ വീട്ടുകാരൊക്കെ വിട്ടറിഞ്ഞിട്ട് നിന്നോട് വന്ന എന്തിനാ? നമ്മൾ സ്വപ്നം കണ്ട പോലെ ജീവിക്കാനല്ലേ? അതിന് നമ്മൾ സ്വപ്നം കണ്ട പോലെയല്ലേ ജീവിക്കുന്നേ? എന്താ ഇട്ടോ താൻ എന്താ എല്ലാം തമാശയിലെടുക്കുന്നേ? എടോ ശരിയാണ്, തന്റെ പാഷനാണ് ആക്ടിംഗ് ഒക്കെ, താൻ ഫേമസും ആണ്. പക്ഷെ ഈ ഷോർട്ട് ഫിലിം, വെബ് സീരീസ് ഒക്കെ വർക്ക് ഉള്ളപ്പോ മാത്രല്ലേ, അല്ലാതെ ഒരു സ്ഥിര വരുമാനം നമുക്കുണ്ടോ? ഒരു ബാങ്ക് സേവിങ്സ് പോലും ഇല്ല. ഏട്ടോ ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, നമുക്ക് നമ്മുടെ വീട്ടുകാരെ ജീവിച്ചു കാണിക്കണ്ടേ? നല്ലതുപോലെ ജീവിച്ചു കാണിക്കണ്ടേ? ഇന്നത്തെ ക്ലൈൻറ്റ് മീറ്റിംഗ് കൂടി അതിന് വേണ്ടിയിട്ടുള്ളതാ. ഈ മീറ്റിംഗ് ശരിയാ, എനിക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും, പോരാത്തതിന് എൻ്റെ പ്രൊമോഷനും ശരിയാവും. മനസ്സിലായോ? താൻ ആഗ്രഹിച്ച പോലെ നമ്മളെ ലൈഫ് സെറ്റ് ആക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. താൻ പറഞ്ഞ സത്യം, എനിക്കും വേണം ഒരു ജോലി. താൻ എന്തായാലും അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ മീറ്റിംഗ് ഭംഗിയാക്കാൻ നോക്ക്. ചെല്ലു, എനിക്ക് റെഡിയാവും. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഫ്രിഡ്ജിൽ ഫുഡ് ഉണ്ട്, ചൂടായി കഴിക്കണം. ഞാൻ എടുത്ത് കഴിച്ചോളാം, എനിക്കറിയാം. നീ പോയിട്ടോ. ശരി. ഞാൻ അപ്പഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാ, കാര്യാക്കണ്ട. എനിക്കറിയില്ല, നീ ചുമ്മാ പറഞ്ഞാണ്. ഞാൻ അപ്പഴേ വിട്ടില്ലേ? എന്ത്? വിട്ടിട്ടില്ല, കാര്യമായിട്ട് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ശരി, പോയിട്ട് വരാം.
എന്ത് കോലാടാ അത്? നീ ആകെ ക്ഷീണിച്ചല്ലോ. അത് ഈ ക്ലൈമറ്റിന്റെയാ. പിന്നെ കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ. ടെൻഷനൊക്കെ ഉണ്ടോ? ടെൻഷനൊക്കെ നമുക്ക് മാറ്റാം. അതിനല്ല ഞാൻ വന്നേ. എനിക്കറിയാം. നൈസ് ഫ്ലാറ്റ്. താങ്ക് യു. മൈ സെലക്ഷൻ. ചൈത്രയായിട്ട് എന്തായിരുന്നു പ്രശ്നം? അതൊന്നും പറയണ്ട. അവൾക്കാണെങ്കിൽ എൻ്റെ ഈ ഫീൽഡിലോട്ട് പൊരുത്തപ്പെട്ടും ഭയങ്കര പാടാ. അവൾ പിന്നെ അവളുടെ പ്രൊമോഷനും ജോലിയൊക്കെ ഇട്ട് തിരക്ക. അതിനിടയിൽ അവൾ എന്നെ ജോലിക്ക് വേണ്ടി പറയുക. നിനക്കറിയാലോ എൻ്റെ പാഷനും ആഗ്രഹവും എല്ലാം സിനിമയല്ലേ. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറഞ്ഞാൽ ഒന്നും ശ്രമിക്കുന്നില്ല എന്നാ. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. മടുത്തി ഞാൻ. അത് പിന്നെ എല്ലാവരും അങ്ങനെയല്ലേ പറയുള്ളൂ. ലൈഫൊക്കെ സെറ്റിൽ ആക്കാൻ നോക്കുന്നതാ. ഓ അപ്പൊ നീയും തുടങ്ങിയല്ലേ. ഇവിടെ തന്നെ മൂടുകളല്ലേ സ്നേഹ. ഓക്കെ ഓക്കെ വീട് വീട്. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ട് നീ ഒന്നും കുടിക്കാൻ തന്നില്ലല്ലോ. സോറി ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വൻ സെറ്റപ്പ് ആണല്ലോ. അത് പിന്നെ ഒരു ഭംഗിക്ക്. എന്താ ബലൂണൊക്കെ? അത് പിന്നെ സമയം കിട്ടുമ്പോ പൊടിച്ച് കളിക്കാലോ. എത്ര നാളത്തെ ആഗ്രഹം അറിയോ ഇതേപോലെ. ശരിക്കും ശരിക്കും എന്നോടാണ് ചോദിക്കുന്നത്. പോയി നോക്കാരാന്ന്. നീ എവിടെ ഇരുന്ന് വിളിച്ചേ? എവിടെ വിളിക്കാനാ? ബാത്റൂമിൽ കേറി. Get it.